സംസ്ഥാനത്ത് ഒരു സിനിമാ താരം കൂടി രാഷ്ട്രീയത്തിലേക്കെത്തുകയാണ്. ബാലുശ്ശേരിയിൽ വിവിധ പൊതുപരിപാടികളിൽ ധർമ്മജൻ സജീവമായതിന് പിന്നാലെയാണ് മത്സര രംഗത്തേക്കെന്ന വാർത്ത വരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം ആരും വിളിച്ചിട്ട് എന്നോട് ഇങ്ങനൊരു സംഭവം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകനാണ്. നിൽക്കാൻ തീരുമാനിച്ചാൽ പാർട്ടി പറഞ്ഞാൽ നടൻ ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ധർമ്മജൻ മണ്ഡലത്തിൽ സജീവമായി. പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന് ധർമ്മജൻ ഏഷ്യാനെറ്റ്. മണ്ഡലത്തിലെ പ്രമുഖരെ നേരിട്ട് കണ്ടെങ്കിലും മത്സരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന്. UDFൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. ധർമ്മജൻ വരികയാണെങ്കിൽ മണ്ഡലം വെച്ചുമാറാൻ മുസ്ലിം ലീഗ് തയ്യാറാവും. പട്ടികജാതി സംവരണ മണ്ഡലമായ ബാലുശ്ശേരിയെ 2011 മുതൽ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് CPMലെ പുരുഷൻ കടലുണ്ടിയാണ്. ഇത്തവണ പുരുഷൻ കടലുണ്ടിക്ക് പകരം CPMലെ പുതുമുഖങ്ങൾ രംഗത്തിറങ്ങുമെന്നാണ് സൂചന. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലേ മണ്ഡലത്തിൽ മികച്ച മത്സരം കാഴ്ചവെക്കാനാകൂ എന്ന UDFലെ വിലയിരുത്തലാണ് ധർമ്മജനെ രംഗത്തിറക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ധർമ്മജൻ വന്നാൽ അത് കോഴിക്കോട് ജില്ലയിൽ തന്നെ പുതിയ ഉണർവാകും എന്നാണ് UDF നേതൃത്വം കരുതുന്നത്. അതിന് സ്വാഗതം ചെയ്യുന്നുണ്ട്. നല്ലൊരു കലാകാരനാണ്, നല്ലൊരു കോൺഗ്രസ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ ജില്ലയിൽ തന്നെ പല മണ്ഡലങ്ങളും.